ശ്രീ മുത്തപ്പ ദേവ, ശ്രീ ശങ്കര ദേവദേവ, ശ്രീ മുത്തപ്പ ദേവ, ശ്രീ ശങ്കര ദേവദേവ. വേടരാജാവാം ശ്രീ ശങ്കര, തായാട്ടുദേവനാമൻ മുത്തപ്പ. വേടരാജാവാം ശ്രീ ശങ്കര, തായാട്ടുദേവനാമൻ മുത്തപ്പ. അശരണർക്കെന്നും ആശ്രയം നൽകുന്നൊരദ്വൈത സാരമാം ദേവാ, ശൈവവും വൈഷ്ണവും ബ്രഹ്മവും ഭാവമായി പൊയ്ക്കണ്ണണിഞ്ഞവൻ ദേവാ. നേരാം പയങ്കുറ്റി വെള്ളാട്ടമായി നേരാം പനങ്ങൾ നൈവേദ്യമായി, നേരാം പയങ്കുറ്റി വെള്ളാട്ടമായി നേരാം പനങ്ങൾ നൈവേദ്യമായി, വേദവേദാന്തങ്ങൾ അറിവിന്റെ നാദമായി അലയടിച്ചു വാരിൽ അലയടിച്ചു വതരിച്ചു മുത്തപ്പൻ പരശിനി ശ്രീ മുത്തപ്പൻ. അല്ല, അയ്യങ്കര വാഴുന്നവരുടെ ആളല്ലേ, വാ ഇരിക്കുക. വേണ്ട, അടിയനോട് നിന്നോളാം. വാഴുന്നവരോടൊപ്പം കഴിയണ ആളല്ലേ, ആ നിലയിൽ നമ്മയും കണക്കാക്കുക. ഒന്ന് കുളിച്ചാ പോണ അശുദ്ധിയല്ലേ. അമ്പലത്ത് പോണേനു മുമ്പേ വിസ്തരിച്ചൊരു കുളിയുണ്ട്. തിരുമേനി ഇത്രത്തോളം സരസനാണെന്ന് കരുതിയില്ല. കരയാൻ ആവശ്യത്തിലധികം ഉള്ളപ്പോ ചിരിക്കാൻ കിട്ടുന്ന സന്ദർഭങ്ങള് പാഴാക്കരുതെന്നാണ് നമ്മുടെ അഭിപ്രായം. എന്റെ കഥകളെല്ലാം അവിടെ വാഴുന്നവർക്കറിയാം. അത് പഴയ കഥ. പുതിയ കഥകളും അത്രയ്ക്ക് അങ്ങടെ ശുഭമല്ല. ഇത് മോളുടെ കുട്ടിയാടുക്കനാ. ഉണ്ണിയാണ് ഇവിടെ ഞങ്ങൾക്ക് ആശ്വാസം. അച്ഛന്റെ വാത്സല്യം അനുഭവിക്കാൻ യോഗം ഉണ്ടായില്ല. ഓ, മകൾ സുമംഗലയുടെ മകനാ ഇളയവൻ. ഉണ്ണിയുടെ മൂത്തത് പെൺകുട്ടിയാ. സുമംഗല വിധവയും. വിധിയെന്നല്ലാതെ എന്താ പറയാ. തിരുമേനിയുടെ കാര്യങ്ങളൊന്നും വാഴുന്നവർ വേണ്ടവിധ അറിഞ്ഞിട്ടില്ല. അത് തോന്നി. പിന്നെ നോമായിട്ട് ആരെയും അറിയിക്കാറില്ല. അനുഭവിക്ക, അല്ലാതെന്താ വഴി. അറിയിച്ചില്ലെങ്കിലും അറിഞ്ഞു ചെയ്യുന്നതാണ് വാഴുന്നവരുടെ രീതി. ആ, ഇതിവിടെ എത്തിക്കണമെന്ന് കൽപ്പിച്ചിട്ടുണ്ട്. ദാ എത്തിച്ചിരിക്കുന്നു. എന്താ അത്? അതിപ്പോ വിസ്തരിക്കാതെ തിരുമേനിക്കറിയാലോ. അറിയാം, എന്നാലും വേണ്ട. അവിടുന്ന് സ്വീകരിച്ചില്ലെന്നറിഞ്ഞാ വാഴുന്നവർക്ക് പ്രയാസാവും. സദയത്തിനെ സങ്കടപ്പെടുത്തണോ? അകത്തുള്ള ആളും മകളും ഇതറിഞ്ഞാൽ വേണ്ട, ശരിയാവില്ല. ശരിയാവും. അയ്യങ്കരില്ലത്തെ വാഴുന്നവർക്ക് ഇതിവിടെ തന്നേൽപ്പിച്ചത് കൊണ്ട് പട്ടിണി കെടുക്കേണ്ടി വരില്ല. അമ്പലത്തിലെ പടച്ചോറ് തിന്ന ആ വിശപ്പ് മാറും. അത് ദൈവത്തിങ്കൽ നിന്നുള്ള അനുഗ്രഹമാണ്. ദക്ഷിണയാവാം. അത് ദൈവത്തിങ്കൽ നിന്നുള്ള ദാനമാണ്. എന്നാൽ പഴയൊരു ബന്ധത്തിന്റെ പേരിൽ. അഭിമാനിയാണ് ബ്രഹ്മയത്തൻ നമ്പൂരി എന്ന് വാഴുന്നവർ അറിയിച്ചിട്ടുണ്ട്. എന്നാലും ഇത്രത്തോളം വേണോ? സ്നേഹം കൊണ്ടും കടപ്പാടുകൊണ്ടും അന്നും വേണ്ടപ്പെട്ടവരെ വീർപ്പുമുട്ടിക്കുന്നതാണ് വാഴുന്നവരുടെ സന്തോഷം. ഇപ്പോഴും അതൊന്നും മാറിയിട്ടില്ല. കൊണ്ടുവന്നത് തിരിച്ചു കൊണ്ടുപോകാൻ കൽപ്പനയില്ല. ഇതിവിടെ തന്നെ ഇരിക്കട്ടെ. ഉണ്ണിക്കിത് വേണം. സ്നേഹത്തിന് വാശിയുണ്ടെന്ന് പഠിപ്പിച്ചത് വാഴുന്നവരാ. അത് തുടരുന്നു. ആവാം, എന്റെ വാഴുന്നവര് എവിടെയും തോൽക്കാൻ പാടില്ല. ഉറപ്പാണല്ലോ. എങ്കിലൊരു കാര്യം കൂടി പറയാം. നാളെ പുലരുമ്പോ
മൂന്ന് മൂട് നെല്ല് ഈ മുറ്റത്തുണ്ടാവും. ആരോടും ചോദിക്കുകയും പറയുകയും വേണ്ട, അതെടുത്ത് പത്തായപ്പുരയിൽ വെക്ക. അത് അത്യാവശ്യത്തിന് അതിൽ നിന്ന് അളന്നെടുക്കുക, ബാല്യക്കാര്യത്തുകളെ ഏൽപ്പിക്കുക, പുഴുങ്ങുക. അടിയൻ വാഴുന്നൂരുടെ സ്നേഹത്തിന് പകരം നൽകാൻ അന്നും ഒന്നും ഉണ്ടായിരുന്നില്ല, ഇന്നുമില്ല. അതേപ്പറ്റി ഓർത്ത് വിഷമിക്കണ്ട, എന്നാ അടിയൻ പോയിക്കോട്ടെ, വന്നോളാം, വീണ്ടും വരേണ്ടി വരും. നീ വരാട്ടോ. നരകത്തിൽ നിന്ന് രക്ഷിക്കാനല്ലെങ്കിലും ഒരു പുത്രനുണ്ടാവാ നല്ലതെന്ന് നമുക്കും തോന്നുന്നു. അതുകൊണ്ട് ദത്തെടുക്ക. ശാസ്ത്രവിധി പ്രകാരം ഒരു കുഞ്ഞിന് ദത്തെടുത്ത അതും മകൻ തന്നെ. ഗുരുക്കൾ പറയണതാണ് നല്ലത്. പിതൃകർമ്മം നടത്താൻ ഒരു പുത്രനുണ്ടാവണമെന്ന് വിധിയുണ്ട്, അതെല്ലാം അവരും ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് രണ്ട് പെൺസന്താനങ്ങളാണ്. അതെ, വാഴുന്നവർക്കൊരു പുത്രനുണ്ടാവാൻ വിധിപ്രകാരം ഒരു വഴിയുണ്ട്. എന്ത് വഴി? മാന്യമായ ഗുണപാരമ്പര്യമുള്ള ആഢ്യത്വമുള്ള ഒരു തറവാട്ടിൽ നിന്ന് ഒരാൺ സന്താനത്തെ ദത്തെടുക്കുക. മതി, നിർത്ത്. കുട്ടാ, ഏട്ടൻ തമ്പുരാനും ഗുരുക്കളും കൂടെ ചിന്തിക്കുന്ന എന്താന്ന് നമുക്ക് മനസ്സിലായി. കുട്ടൻ തമ്പുരാന് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞില്ലേ? ഗൗരവം മനസ്സിലായി. നോമൊന്ന് ആലോചിക്കട്ടെ. ഗുരുക്കള് ദത്തിനെപ്പറ്റി ആലോചിക്കണമെന്ന് പറഞ്ഞപ്പോ നാം സമ്മതിച്ചത് അത് ബ്രഹ്മദത്ത നമ്പൂരിയുടെ കുടുംബത്തിൽ നിന്നാണല്ലോ എന്നതുകൊണ്ടാ. രാമൻ എന്നോടും പറഞ്ഞു, ഉണ്ണി മിടുക്കനായൊരു കുട്ടി, എല്ലാം കേട്ടപ്പോ ഇവിടത്തേക്ക് ചേരുമെന്ന് തോന്നി. ഉപനയനം ഇവിടെ നടത്തി വേദാധ്യായനത്തിന് ആചാര്യമഠത്തിലേക്ക് അയക്കാം. ഗുരുക്കളുണ്ടല്ലോ എല്ലാ കാര്യത്തിനും എന്ന് ഒരു സമാധാനം. ഉണ്ണിയെ ദത്തു തരുമെന്ന് ഇപ്പോഴും ഉറപ്പില്ല. ബ്രഹ്മദത്തന്റെ മകളുടെ മകനല്ലേ. ആ കുട്ടി ചെറുപ്രായത്തിൽ തന്നെ വിധവയായി എന്നറിഞ്ഞപ്പോ ഒരു വിഷമം. ആ, ഇന്ന് തന്നെ രാമൻ ഒന്ന് പോയി വരട്ടെ, അവിടുത്തെ അഭിപ്രായം ഒന്നും അറിയാലോ. വേണോച്ചാ നോം തന്നെ പോവാം ബ്രഹ്മദത്തന്റെ അടുത്തേക്ക്. വേണമെന്നില്ല, പോയേ തീരൂ എന്നാണെങ്കില് നമുക്ക് ഒരുമിച്ച് പോകാം. അറിഞ്ഞോ? എന്ത്? ഈ മുറ്റത്ത് ഒരു കുഞ്ഞോടിക്കളിക്കാൻ വരുന്നു. പ്രാന്ത് പുലമ്പാതെ, മരുന്നും മന്ത്രവും ഒക്കെ കഴിച്ചു, സർപ്പപ്പാട്ട് കഴിച്ചു, നാഗദോഷവും തീർത്തു, എന്നിട്ടും മച്ചി പ്രസവിച്ചില്ല. പ്രസവിക്കാതെ അമ്മയാകാനാണ് ഇപ്പോഴത്തെ ആലോചന. പ്രസവിക്കാതെ എങ്ങനെയാണ് ഒരുത്തി അമ്മയാവുക? അങ്ങനെ ചോദിക്കേ, നോം പറയാം. ഏതോ ഗതികെട്ട ഇല്ലത്തു നിന്നും ഒരു ഉണ്ണിയെ ദത്തെടുത്ത് കൊണ്ടുവരാനാണ് ഇപ്പോ ആലോചിക്കണത്. അപ്പോ കുറത്തി പറഞ്ഞത് ഫലത്തിലായി. കൈനോട്ടക്കാരി മാത്രമല്ല, ജ്യോത്സ്യന്മാരും പറഞ്ഞത് ഈ ഇല്ലത്തൊരു ഉണ്ണി ഉണ്ടാവും, ആ ഉണ്ണി ഇല്ലത്തിന്റെ കീർത്തി പരത്തും എന്നൊക്കെയാ. അത് തന്നെയല്ലേ സംഭവിക്കാൻ പോണത്. ഏതെങ്കിലും ഇല്ലത്തെ പീറ ചെറുക്കൻ ഇവിടെ വന്ന് വാഴുന്നവരാവുക. ഓർക്കുമ്പോഴെനിക്ക് കലി വരുന്നുണ്ട്. ഉപദേശങ്ങളൊക്കെ ഗുരുക്കളുടേതാണ്, അതിന് സമ്മതം മൂളാൻ ഏട്ടൻ തിരുമേനിയും. ദത്തുപുത്രന് പുത്രനോളം തന്നെ അവകാശങ്ങളുണ്ട്. അതിനർത്ഥം അയ്യങ്കര ഇല്ലത്തിന് പുതിയൊരു അവകാശം ഉണ്ടാവുക എന്നതാണ്. സമ്മതിക്കരുത്, ചെന്ന് തല ഉയർത്തി നിന്ന് ദത്തു വേണ്ടെന്ന് പറയണം. ഏട്ടൻ തമ്പുരാനോട് നോം ഇന്നുവരെ ഒന്നും നിഷേധിച്ചിട്ടില്ല. ഒരേട്ടൻ തമ്പുരാനും മോലോട്ടി നടക്കാനൊരു കുട്ടൻ തമ്പുരാനും. ദത്തായിക്കോട്ടെ, വഴിയുണ്ട്, ഗുണവുമുണ്ട്. എന്താ നിന്റെ മുഖത്തൊരു സന്തോഷം? ബുദ്ധി വേണം, ബുദ്ധി. നിങ്ങൾക്കില്ലാത്തതും അതാണല്ലോ. അതുകൊണ്ടാണല്ലോ നിന്നെപ്പോലൊരു വേളി തരായത്. ദേ, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. നീ ബുദ്ധിമതി തന്നെ. ദത്തെടുത്ത് ഒരു ഉണ്ണി ഇല്ലത്തേക്ക് വരുന്നത് സമ്മതമാണെന്ന്, അല്ല സന്തോഷമാണെന്ന് ഏട്ടൻ തമ്പുരാനോട് പറയണം. അതുകൊണ്ട് കാര്യമൊന്നുമില്ല. കാര്യമുണ്ട്. എവിടെയോ കിടക്കുന്ന ഒരു കുഞ്ഞിനല്ല ദത്തെടുക്കേണ്ടത്. പിന്നെ എന്റെ അനിയത്തിക്കുട്ടിയുണ്ടല്ലോ മഹേശ്വരി, അവളുടെ മൂത്ത മോനെ ദത്തെടുക്കട്ടെ. ഭവത്രാദൻ നല്ല മോനാണ്, കണ്ടിട്ടില്ലേ? അത് കൊള്ളാം, നിന്റെ ബുദ്ധിയും കൊള്ളാം. ഭവത്രാദനാവുമ്പോ നമ്മുടെ കുട്ടിയാണ്. സ്വത്തും ഇല്ലവും അന്യാധീനപ്പെടുകയില്ല, നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കുകയും ചെയ്യും. ദത്തെടുക്കാനുള്ള ഏട്ടൻ തിരുമേനിയുടെ തീരുമാനവും പാലിക്കാം, നമ്മുടെ ലക്ഷ്യവും സാധിക്കാം. മനസ്സിന് ഇപ്പോഴാണ് ഒരു സമാധാനമായത്. ഭവത്രാദൻ നമ്മുടെ മകനായി ഇവിടെ വളരും, കാണുന്നവർക്ക് അത് ഏട്ടൻ തമ്പുരാന്റെ മകനാണെന്ന് തോന്നുകയും ചെയ്യും. സാമർത്ഥ്യക്കാരി, നല്ല തീരുമാനം. ഇപ്പൊ തന്നെ ഏട്ടൻ തമ്പുരാനോട് ചെന്ന് ഈ കാര്യം പറയണം. വേണ്ട, സമയം പോലെ നോമ്പ് പറഞ്ഞോളാം. നല്ല കാര്യത്തിന് നേരം നോക്കണ്ടതാണ്. എല്ലാ സഹായത്തിനും ഈ സുധാമാവ് നന്ദി അറിയിക്കുന്നു എന്ന് വാഴുന്നവരോട് പറയണം. തിരുമേനിക്ക് സഹായം ചെയ്തതിന് സുധാമാവ് എന്തിനാ തിരുമേനി നന്ദി പറയണത്? നാമാണോ സുധാമാവ്? ഓ,
തിരുമേനിക്ക് അങ്ങനെ ഒരു പേരുണ്ടോ? സുധാമാവ് നാമല്ല, കുചേലന്റെ യഥാർത്ഥ നാമമാണത്. ഭഗവാൻ ശ്രീകൃഷ്ണന് കല്ലും നെല്ലും നിറഞ്ഞ അവിൽപൊതിയുമായി സന്നിധിയിലേക്ക് സഹായം ചോദിച്ചു ചേർന്ന കുചേലന്റെ കഥ കേട്ടിട്ടില്ലേ? 100 വട്ടം കുചേലന്റെ പേര് സുധാമാവ് എന്നായിരുന്നല്ലേ. മുഷിഞ്ഞു കീറിയ മുണ്ട് ധരിച്ച് നടന്നതിനാലാണ് സുധാമാവിനെ കുചേലൻ എന്ന് വിളിച്ചത്. ഭഗവത് ദർശനവും അനുഗ്രഹവും കിട്ടിയ അവസ്ഥയിലാണ് നാം. എന്നാലും ഇപ്പോൾ ആവശ്യപ്പെട്ട കാര്യം അത്രയ്ക്ക് അങ്ങോട്ട് ദഹിക്കണില്ല. അയ്യോ, ഇവിടത്തെ ഉണ്ണി അയ്യങ്കര ഇല്ലത്ത് വാഴുന്നവരുടെ മകനായി വളരുന്നത് എന്തുകൊണ്ടും നല്ലതല്ലേ. ഉപനയനം അവിടെ നടത്താം, ആചാര്യ മഠത്തിൽ ചേർക്കാം, ചതുർവേദ പഠനം ഒക്കെ നടക്കും. എന്നാലും രാമ, കാര്യം നല്ലതാണ്. ദത്തിന് തന്റെ മകനെ നൽകില്ല എന്നോ മറ്റോ അവന്റെ അമ്മ പറഞ്ഞാൽ. അത് പറയാതിരിക്കാനല്ലേ മലവാരത്തിലുള്ള കുറേ ഭൂമി അവിടുത്തെ പേരിൽ എഴുതി തരാമെന്ന് വാഴുന്നവര് പറഞ്ഞത്. മണ്ണിന് വേണ്ടി സ്വന്തം മക്കളെ വിൽക്കേ? വയ്യോ രാമ. ഇതിൽ വാങ്ങലും കൊടുക്കലും ഒന്നുമില്ല തിരുമേനി. ഇവിടെ വളരേണ്ട കുഞ്ഞ് അവിടെ വളരുന്നു, അവിടെ അളക്കേണ്ട വാരവും പാട്ടവും ഇവിടെ അളക്കുന്നു, അത്രേ ഉള്ളൂ. എന്റെ വാഴുന്നവരുടെ ഇല്ലത്ത് ഉണ്ണിക്കൊരു ദോഷവും ഉണ്ടാവില്ല എന്നറിയാം. എന്നാലും അവന്റെ അമ്മ എന്റെ മകൾ ഉടവ കൊടുത്ത തിരുമേനി പോയി. മകനെ കൂടി നഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ? നഷ്ടപ്പെടുകയല്ലോ, ലാഭത്തിൽ ചേർക്കുകയല്ലേ. അയ്യങ്കര വാഴുന്നവരായല്ലേ പിന്നെ അറിയ. നമ്മെപ്പോലൊരു സാധു ബ്രാഹ്മണന് സങ്കൽപ്പിക്കാനാവാത്തതാണ്. എന്നാലും ഏട്ടൻ തമ്പുരാനോട് കാര്യം പറഞ്ഞോ? ഭവത്രാദനെ ദത്തെടുക്കുന്ന കാര്യം ഏട്ടൻ തമ്പുരാൻ ഉണർന്നില്ല. അതിനു മുമ്പ് ഈ കാര്യം അറിയിക്കുന്ന മറ്റൊരാളുണ്ട്. അതാരാണ്? തമ്പുരാനേക്കാൾ വലിയൊരാള്? കാര്യസ്ഥൻ രാമൻ. എല്ലാ അഭിപ്രായങ്ങളും ചോദിക്കണത് അയാളോടാ. ചിലപ്പോ ദൈവം കനിഞ്ഞാലും പൂജാരി കനിയില്ല. അതുകൊണ്ട് കാര്യം ആദ്യം രാമൻ അറിയിക്കുന്നതാ നല്ലത്. എന്ത് വേണേലും ആവാം, ദത്ത് കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാ ഭവത്രാദൻ നമ്മുടെ മഹേശ്വരിയുടെ മകൻ ഇവിടെ ഉണ്ടാവണം. രാമൻ കൂടെ ഭവത്രാദന്റെ പേര് പറഞ്ഞ ഏട്ടൻ തിരുമേനി സമ്മതിക്കും. എന്നിട്ട് അയാൾ എവിടെ? എങ്ങോട്ടോ പോയത്രേ. വരട്ടെ, വന്നാൽ ഉടൻ കാര്യം ഏട്ടൻ തിരുമേനിയുടെ മുന്നിലെത്തിക്കും. വേണേൽ ആ ഗുരുക്കളെ കൂടി കണ്ടെന്ന് കാര്യം പറഞ്ഞോളൂ. ഏട്ടൻ തമ്പുരാൻ ഗുരുക്കളോട് ചോദിക്കാതെയും പറയാതെയും ഒരു കാര്യം ചെയ്യില്ലല്ലോ. നേരാണ്, ദത്തെടുക്കുന്ന കുട്ടിയുടെ പേരും നക്ഷത്രവും ചിന്തിക്കുന്നത് ഗുരുക്കളായിരിക്കും. ശരി, ഗുരുക്കളെ ഒന്ന് കാണാം. ഈ കാര്യം ഒന്ന് നിശ്ചയിക്കുന്നതുവരെ ഇനി നിങ്ങൾക്ക് വിശ്രമമില്ല. ഇല്ല, അത് നോ നിശ്ചയിച്ചു കഴിഞ്ഞു. നിന്റെ സന്തോഷം തന്നെയാണ് നമ്മുടെയും. നമ്മുടെ ഭവത്രാദനെ കുറച്ചു ദിവസം ഇവിടെ കൊണ്ടൊന്ന് താമസിപ്പിച്ചാലോ എന്നാണ് എന്റെ ചിന്ത. അത് നല്ലതാ. ഇവിടെ ഒരു ഓദിക്കനെ നിർത്തിയാ നന്ന്. ഭവത്രാദനെ ഇവിടെ താമസിച്ച് പഠിക്കാം. അത് മതി, എന്തിനും നിന്റെ ബുദ്ധിയിലൊരു പരിഹാരം തെളിയും. ഭവത്രാദൻ ഇവിടുത്തെ ദത്തുപുത്രനായിട്ട് വരട്ടെ, അത് കഴിഞ്ഞ് ഞാൻ കാട്ടിത്തരാം എന്റെ ബുദ്ധി. ഈ കാര്യസ്ഥൻ എവിടെ പോയി കിടക്കുന്നു? ചെന്ന് നോക്ക്, ഏതെങ്കിലും അച്ചു വീട്ടിൽ പാട് കിടക്കുന്നുണ്ടാവും. ശരി, നോ പോയി അന്വേഷിച്ചിട്ട് വരാം. ആരും ഒന്നും വെറുതെ കൊടുക്കില്ല എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ മോളെ? അങ്ങനെ പറയരുത്. ആദ്യം പണം, പിന്നാലെ നെല്ല്, എല്ലാം കഴിഞ്ഞ് ഇപ്പൊ പകരം ചോദിക്കുന്നത് എന്റെ പ്രാണനെ. അച്ഛൻ നിർബന്ധിക്കരുത്, ഉണ്ണിയെ വിട്ടു പിരിയാൻ എനിക്കാവില്ല. കേട്ടപ്പോ എനിക്കും അത് നന്നെന്ന് തോന്നി. നമ്മുടെ ഉണ്ണിയുടെ ഭാവി നാം നിശ്ചയിച്ചാൽ എന്താവും? ഏതെങ്കിലും ഒരു അമ്പലത്തിലെ ശാന്തിക്കാരനായി ഇതിപ്പോ ഒരു ദേശവാഴിയുടെ നേരവകാശിയാണെന്ന് വന്നാൽ അവർക്ക് വളർത്താൻ ഒരു ഉണ്ണിയെ വേണം, അത്രേ ഉള്ളൂ. അനേകം സന്താനങ്ങളുള്ള ഒരു ഇല്ലത്തുനിന്ന് ഒരു ഉണ്ണിയെ ദത്തെടുത്ത അവർക്കും നന്ന്, വാഴുന്നവർക്കും നന്ന്. വെറുതെ പറഞ്ഞതുകൊണ്ടായില്ല മോളെ. ഇല്ലത്തിന്റെ മഹിമയും പാരമ്പര്യവും നോക്കിയിട്ട വാഴുന്നവർ നമ്മുടെ ഉണ്ണിയെ. മതി, അച്ഛൻ ഇനി ഒന്നും പറയണ്ട, ദത്ത് എനിക്ക് സമ്മതമല്ല.
മോളെ, എനിക്കിനി എത്ര നാളാണെന്നറിയില്ല. സുമംഗല എന്നാ പേരിട്ടതെങ്കിലും ദീർഘസുമംഗലിയാവാൻ നിനക്ക് കഴിഞ്ഞില്ല. മോളെ, ഇന്നോ നാളെയോ എന്റെ കണ്ണടഞ്ഞു പോയാൽ ഈ പഴകി ദ്രവിച്ച ഇല്ലത്ത് എന്റെ മോളും ഉണ്ണിയും അതോർക്കാൻ വയ്യ. നല്ലതേ വരൂ, ദൈവം കാണിച്ചു തരുന്ന ഒരു വഴിയാണിത്. എന്റെ മോള് സമ്മതിക്കണം. എന്റെ ഉണ്ണി പോയാൽ ഇവിടെ ഞാൻ തനിച്ചാവില്ലേ? അങ്ങനെ ബന്ധം മറുത്തുമുറിച്ച് കളയില്ല വാഴുന്നവര്. മനസ്സിൽ നന്മയുള്ളത് കൊണ്ട് നിനക്കും അവിടെ ഒരിടമുണ്ടാവും. വേണ്ട, എന്റെ അച്ഛന്റെ മകളായി ഞാനും എന്റെ മകനായി ഉണ്ണിയും ഇവിടെ തന്നെ ഉണ്ടാവും. നമ്മുടെ കാലം കഴിഞ്ഞ. വേണ്ട, അതൊന്നും ആലോചിക്കണ്ട അച്ഛാ. ഏതെങ്കിലും ക്ഷേത്രത്തിൽ പൂജാരിയായി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മഠത്തിലെ ഓതിക്കനായി എന്റെ ഉണ്ണി കഴിയുന്നതിന്റെ അനുഭവം എന്റെ മുന്നിലുണ്ട്. ദേശം വാഴുന്നവരുടെ മകനായി എല്ലാവരാലും മാനിക്കപ്പെട്ട് വളരുന്ന നമ്മുടെ ഉണ്ണിയുടെ ഭാവി മോളെ അച്ഛന് സങ്കൽപ്പിക്കാവുന്നതിനും അപ്പുറത്താണ്. നമ്മുടെ ഉണ്ണിക്ക് വേണ്ടി മോളെ. മക്കൾക്ക് ഗുണം വരണമെന്നല്ലാതെ ദോഷം വരണമെന്ന് ഏതെങ്കിലും ഒരച്ഛൻ ചിന്തിക്കുകയോ ഇല്ല. ഇത് മോളുടെയും ഉണ്ണിയുടെയും ഭാഗ്യമാണെന്ന് കരുതിയാൽ മതി. ദത്ത് പതിവുള്ളതല്ലേ? അച്ഛൻ തിരുമേനിയെ ഇനിയും കരയിക്കരുത്. അച്ഛനെ ഓർത്ത് എന്റെ കുട്ടി മാറി നിൽക്കണ്ട. പൂജ കഴിക്കുന്ന അമ്പലത്തില് പൂജാരിക്ക് കിടക്കാൻ ഒരിടമുണ്ടാകും. ഞാൻ അവിടെ കഴിഞ്ഞോളാം. അത് മതി ഈ അച്ഛന്. അച്ഛന്റെ ആഗ്രഹം നടക്കട്ടെ. മോളെ, ഏറെ കരഞ്ഞു. ഇനി കരയാനിടവരരുത് എന്നേ അച്ഛൻ ചിന്തിച്ചുള്ളൂ. എവിടെ ഉണ്ണി? പുറത്ത് കളിക്കുന്നുണ്ട്. ഇനി എപ്പോഴാ അയ്യങ്കര ഇല്ലത്തേക്ക് പുറപ്പെടേണ്ടതെന്ന് ചിന്തിച്ചാ മതിയല്ലോ. മതി, ചെന്നു പറഞ്ഞോളൂ. ഉണ്ണിയുടെ നല്ലത് അമ്മയ്ക്ക് നല്ലത് തന്നെ. അച്ഛൻ തീരുമാനിച്ചാൽ അനുസരിക്കും. അതുകൊണ്ട് മാത്രം വേണ്ട. പൂർണ്ണ മനസ്സോടെ സമ്മതിച്ചു എന്ന് വാഴുന്നവരോട് പറഞ്ഞോളൂ. ദൈവം രക്ഷിക്കും. തിരുമേനിക്ക് വാഴുന്നവരുടെ അമ്പലത്തിൽ തന്നെ ശാന്തിയാവാലോ. അപ്പോ എല്ലാവരും എപ്പോഴും കാണുകയും ചെയ്യാം. എല്ലാവർക്കും സന്തോഷാവണതേ വാഴുന്നവർ ചിന്തിക്കൂ. അവിടുത്തെ കാര്യക്കാരനും അങ്ങനെ ചിന്തിക്കാനേ ആവുള്ളൂ. ദത്ത് സാധ്യമായിന്നറിഞ്ഞപ്പോ മനസ്സിനൊരു സമാധാനം. വേണ്ട ഒരുക്കങ്ങളെല്ലാം ഗുരുക്കളോടും ആചാര്യന്മാരോടും ചോദിച്ചു ചെയ്യാം. വൈദിക കർമ്മങ്ങളെ പറ്റി ചിന്തിക്കുമ്പോ 10 കൈയാൽ ദത്ത് എന്നൊരു രീതിയുണ്ട്. ഇതിന് ദത്തന്റെ അച്ഛൻ സ്വീകൃത ഗൃഹത്തിലെ പുരുഷൻ, അതായത് അവിടുന്ന് ണങ്ങൻ, പുരോഹിതൻ, രാജപുരുഷൻ, അങ്ങനെ 5 ആളുകൾ വേണം. അതാവാം. ഏത് പ്രധാന തീരുമാനം എടുക്കുമ്പോഴും കുട്ടൻ തമ്പുരാനുണ്ടാകും. ഏതാണ് ഈ പ്രധാന കാര്യം? കുട്ട, നമുക്കൊരു കുഞ്ഞു പിറന്നില്ല. ഒരു ഉണ്ണിയെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. എല്ലാം നിശ്ചയിച്ചോ? എന്താന്ന് വെച്ചാ തുറന്നങ്ങോട്ട് പറയാ. ഒന്നുമില്ല, ഏട്ടൻ തമ്പുരാൻ എല്ലാം തീരുമാനിച്ചില്ലേ? ഒരു വാക്ക് ചോദിച്ചില്ലല്ലോ. എന്തേ കുട്ട? ഒന്നുമില്ല. എന്താ കുട്ടന്റെ മനസ്സ്? ദൈവത്തിനും ചെറിയ തമ്പ്രാട്ടിക്കും മാത്രം അറിയാം. സുഖവും ദുഃഖവും ത്രാസ് പോലെയാണല്ലോ. ഒന്ന് പൊങ്ങുമ്പോ ഒന്ന് താഴും. നമ്മുടെ ഇടയിൽ ഒരു പുത്രൻ, അത് സങ്കല്പിച്ച് ഞാൻ ഏറെ കിനാവ് കണ്ടു. ഞാൻ പറഞ്ഞില്ലേ, ബ്രഹ്മദത്തൻ പരമസാത്വികനാണ്. ആ ഗുണം ഉണ്ണിക്കും ഉണ്ടാവും. ഉണ്ണിയോടൊപ്പം ഉണ്ണിയുടെ അമ്മയും വരുന്നു എന്നറിഞ്ഞപ്പോ ഒരു അസ്ഖ്യത. ആ കുട്ടി സുമംഗല ചെറുപ്പത്തിലേ വിധവയായി. ഇവിടെ ഒരു തുണയായി കൂടിക്കോളും.
നിനക്കൊരു സഹായമാവും. മാത്രമല്ല, ഉണ്ണിയുടെ ദുശ്ശാഠ്യങ്ങൾ അമ്മ അടുത്തുണ്ടെങ്കിൽ അത്രേ ഉണ്ടാവില്ല. പെറ്റമ്മ അടുത്തുണ്ടെങ്കിൽ പിന്നെ പോറ്റമ്മയ്ക്ക് എന്താ വില? അങ്ങനെ പ്രതിലോമമായിട്ടൊന്നും ചിന്തിക്കണ്ട. എല്ലാം നല്ലതിനാണെന്ന് കരുത. അപ്പോ എല്ലാ നന്മയും നമുക്കരികിലെത്തും. പറഞ്ഞേ ഉള്ളൂ, ഉണ്ണിയെ കാണാനും ഒന്നെടുക്കാനും നമുക്ക് ധൃതിയായി. ക്ഷമിക്ക, ആ ചടങ്ങൊന്ന് നടക്കട്ടെ. ദത്തിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു, ഏട്ടത്തിയൊന്നും പറഞ്ഞില്ലേലും. വ്യക്തമായൊന്നും നോമു അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞാലും ഇല്ലേലും ഗുണമുള്ള കാര്യല്ലേ? ഗുണമാണോ ദോഷാണോ എന്ന് പറയാൻ പറ്റുമോ? ഇല്ലത്തേക്ക് ഒരാൺസന്താനം. ഇവിടെ ആരും പെറ്റതൊന്നുമല്ലോ. എങ്കിലും ദത്തുപുത്രൻ വേദവിധി പ്രകാരം. വെറുതെ പറയുന്നതല്ലേ, ഉപ്പോളം വരുമ്പോ ഉപ്പിലിട്ടത് എന്നൊരു ചൊല്ലുണ്ട്. പുത്രനില്ലാത്തവർക്ക് ദത്തുപുത്രനാവാം, എന്നാൽ ആ ദത്തുപുത്രന്റെ അമ്മ കൂടി വരുന്നത്. ബാല്യക്കാരികൾ പറയുന്നത് കേട്ടു, പെറ്റമ്മ അടുത്തുണ്ടെങ്കിൽ പോറ്റമ്മ ബാല്യക്കാരിയാകും.